അല്ല
വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായി ജീവവൃക്ഷത്തിൻ്റെ ഫലം പ്രത്യേക ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവിനെ അവിടുന്ന് സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്നുപോയ കുറവുകളെയും തെറ്റുകളെയൊക്കെ അവിടുന്ന് പരിഹരിച്ച് ദൈവസന്നിധിയിൽ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയാ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുലിനതിൽ ആളുകളോ ഹല്ലേലൂയാ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ ശുഭോല പോലെ ബ്രോവൽ റുഹോ കാതിശോനോലം വാ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസൻ ജീവാസ്വരമതുണർത്തണമേ കബറീനുധ്യാനത്തിൻ സ്തൗമൻ കാലോസ്കുറിയേൽ ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴു നള്ളി ജീവൻ മൃ ർക്കും നൽകുന്നു നിന്നേഴുന്നേറ്റോ ഉയരേകും നിന്നെ സ്തുതി ചെയ്ത് ശുഭോലാബോലബ്രോൽ റൂഹോ കാദീശോ പക്ഷേ ചന്ദ്രക്തമ്പാൻ ചെയ്യുക പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിങ്ങി മഹത്വ മുറിയോ റാഹേ മലനുവ അനുഗ്രഹങ്ങൾ അറിഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൻ്റെ ഇഷ്ടപ്പെട്ടതിനാക്കി അനുകൂലമാക്കണമേ. കർത്താവിന് ആശ്രിത മരിച്ചു നോക്കി പാകമാക്കണമേ. അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെ യാക്കോനവിടുന്ന് പാർവാപ്പിക്കണേ. വന്ദനം വന്ദന ശരങ്ങളും ആത്മാക്കളും ശ്രീയാടുന്നുള്ള ചെറിയമാറാകണമേ. ആമീൻ. എല്ലാവർക്കും ശാന്തമായി അവിടെ ഇരിക്കാം. 9:30 ഭവനത്തിൽ വെച്ചുള്ള രണ്ടാമത്തെ ശുശ്രൂഷ നടത്തുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും പ്രത്യാശയുടെ ഗാനങ്ങൾ പാടുകയും വേദഭാഗങ്ങൾ വായിക്കുകയും ശാന്തമായി പിതാവിനെ കാണുകയും ഉള്ള അവസരമാണ്. എല്ലാവരും അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രത്യേകമായി മാസ്ക് ധരിക്കുകയും അകലം പാലിച്ച് നിൽക്കുകയും ചെയ്യണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും. ദാദൻ ചെയ്യേ
വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ളാത്മാ ജീവൻ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പ് വേണ്ട കാഴ്ചയുടെ ശോഭ ഉള്ളിലെനിക്കെന്തു സുഖം തേജസേറും കേരോവുകൾ ഉള്ളിലെനിക്കെന്തു സുഖം തേജസേറും ഭക്തന്മാര സഹോദര വിളക്കു പോൽ കൂടെയുണ്ട്. ഭക്തന്മാര സഹോദര വിളക്കു പോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട് മേശ പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു. എന്റെ രക്ഷയാവൻ ദിനംതോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാ. ദിനംതോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാ. ൊട്ടിയുമുണ്ട് സ്വച്ഛജലം വെച്ചിട്ടുള്ള പിച്ചേള തൊട്ടിയുമുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കും ഓർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാം.
വർഷത്തോടാതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനെപ്പോൾ ദൈവസ്ഥലിനിയിൽ ചെല്ലുവാനിടയാകും? നിൻ്റെ ദൈവം എവിടെ എന്ന് എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്നെ കണ്ട നേരാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമാവുന്ന സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകർന്നു. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച ഉള്ളിൽ ഞെരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവേ എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർബോൻ പർവ്വതങ്ങളിലും മിസ്രയീമിലും വെച്ചും ഞാൻ നിന്നെ ഓർക്കുന്നു. എൻ്റെ നീർച്ചാലുകളുടെ ഇരച്ചയാൽ ആദി ആഴി ആഴിയെ വിളിക്കുന്നു. നിൻ്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്തെ തൻ്റെ ദയയെ കൽപ്പിക്കും, രാത്രി സമയത്തെ ഞാനവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി നിന്നത് എന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. എൻ്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കളോടാതെ എന്നോട് പറയുന്നത് കൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഭാഗ്യമുള്ളോ നീ ചേ
അടുപ്പം രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു Yeah.
പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവയ്ക്കും. തന്റെ തൂവിൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകം കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്തെ 10,000 പേരും നിന്റെ വലതുവശത്തെ 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാവുന്നു. നീ അത്തിനെ നിന്റെ വാസ്തവമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനെ അടിക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽക്കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനെ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും മണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവയ്ക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവനെ ഉത്തരമല്ലും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മോഹത്തപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഭവനത്തിലെ ചില്ല രണ്ടാമത്തെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമുതലേ തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായർത്താൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമല്ലാതെ നീ പരിശുദ്ധനാ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാവും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവയുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ നമിശിഹ രാജാവേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ നിന്റെ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജശക്തി മഹത്വം നിനക്ക് നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ ഭർത്താവിനോടെ. നമ്പ്രാണ പേശുകൊള്ളണമേ. പറക്കുമോ ശുഭോലോല ബ്രോവൽ റൂഹോ കാതീശോലഹിന് ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയെ രണ്ട് ലോകങ്ങൾ നീക്കം ചെറിയപ്പെടുമാറാകണമേ. പറക്കുമോ മരണമുള്ളവരെ പാപമരണത്തിൽ രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണം അനുഭവിച്ച ഉത്തമനും മരണമില്ലാത്തവനുമായ ദൈവമേ, നിന്റെ കരുണയുടെ പ്രത്യാശയിൽ നശ്വരമായി ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ഞങ്ങളുടെ പിതാവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പിതാവിന് ആത്മീയമായ പൂർണ്ണാശ്വാസം നൽകുകയും നിന്റെ രാജ്യത്തിലെ വിരുന്നിൽ തോഴന്മാരോടുകൂടെ പിതാവിനെ ഇരുത്തുകയും ചെയ്യുമാറാകണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ പിതൃപുത്രപരിശുദ്ധാത്മാ ഏകദൈവമേ, നീ ഉത്തമനും മനുഷ്യസ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് എന്നേക്കും ബഹുമാനം യോഗ്യമാകുന്നു. വാഴ്ത്തുക നാഥനെ എന്നാത്മാവേ, ഹല്ലേലൂയ്യ. തിരുനാൾ മോചിച്ചിടും നിൻ പാപങ്ങൾ, ഹല്ലേലൂയ്യ. വേദനകൾ കേകും ശമനം, നാശമൊഴിച്ചവനം ചെയ്യും, ഹല്ലേലൂയ്യ. കാരുണ്യത്താൽ താങ്ങും നിന്നെ. സ്നാനേ നിന്നെ അണിഞ്ഞോരേ മുടിവിനു നാഥ വെടിയരുതേ.
നിന്ദിരുമേ ഭക്ഷിച്ചോരെ ദഹനൻ ഭക്ഷിച്ചിടരും നിന്നെ വാഴ്ത്തിയ വദനങ്ങൾ വിലപി ഹരുദേവേദനയ ബ്രദരെ സന്ദർശിച്ച സുധാ കൃപയടിയാരിൽ ചെയ്യേൺ സ്തോമൻ ഗാലോ സ്മൃതി ഭാരിക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും ഈ ദാസന്റെ ശവസംസ്കാര കർമ്മം ഞങ്ങൾ നിർവഹിക്കുന്ന ഈ നാഴികയിലും എല്ലായ്പ്പോഴും അവിടുത്തേക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ പുനരുത്ഥാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനും സകലാത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യൻ്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണയിക്കുകയും മരണം മുഖേന അതിനെ അഴിച്ച് മായച്ചു കളയുകയും അക്ഷയവും അനശ്വരവുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബലവാനായ ദൈവമായ കർത്താവേയും മഹനീയമായ നിന്റെ പ്രത്യക്ഷതയുടെ അവസാന ദിവസത്തിൽ പരേതർനാശരഹിതരായി ഉത്ഥാനം ചെയ്യുകയും സകല പരേതരുടെ അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാർ ഇരുണ്ടുപോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കര കാഹളങ്ങൾ ധ്വനിക്കുകയും ശുശ്രൂഷകന്മാരായ മാലാഖമാർ ഭയത്തോടെ നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട സകലരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായും സമർത്ഥന്മാർ വിസ്മയിച്ചു നിൽക്കുകയും നീതിമാന്മാർ മണവറയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പുറത്തെ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികൾ ആഴമേറിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലത്തുഭാഗം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയും ഇടത്തുഭാഗം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും അവരവർ അർഹിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ ആ സമയത്ത് കർത്താവേ, നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനായ ഈ ദാസനിൽ നിനക്ക് അനുകമ്പ തോന്നേണമേ. നിന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ടതായ ഈ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നേണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ പത്ത് കമ്പയുള്ള കിന്നരത്തെക്കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നേണമേ. മരണം നശിപ്പിക്കുകയും ചിതലിനും പുഴുവിനും കൂടായിത്തീരുകയും ചെയ്യുന്ന ഈ മാനുഷിക ജനലുകളെക്കുറിച്ചും കോട്ടകളെക്കുറിച്ചും നിനക്ക് അനുകമ്പ തോന്നേണമേ. പൂഴിയായിത്തീരുന്ന ഈ സുന്ദരമായ ആകാരത്തെക്കുറിച്ച് നിനക്ക് കനിവുണ്ടാകണമേ. മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ള നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നിലുള്ള വിശ്വാസത്താൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്നവനുമായി ദാസനിൽ കനിവ് തോന്നേണമേ. പ്രീതിയോടുകൂടെ ഇവൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുകയും ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാത്ത് നിന്റെ മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താൽ ഈ ദാസനെ സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിൻ്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി ദാസനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ നിന്നോടൊരുമിച്ചുള്ള ആനന്ദത്തിൽ നിന്ന് ഈ ദാസനെ തള്ളിക്കളയരുതേ.
മനുഷ്യപ്രീതിയാൽ ഈ ദാസനിൽ ദയതോന്നി നിന്റെ മഹാകരുണയാൽ ഈ ദാസനെ ദർശിക്കുമാറാകണമേ. നിന്റെ തിരുനിവാസ സ്ഥലത്ത് ഇവനെ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്കുള്ള ഓഹരിയിൽ ഈ ദാസനെ ഉൾപ്പെടുത്തേണമേ. നിന്റെ പ്രകാശ മണവറയിൽ ഈ ദാസനെയും ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുത്ഥാനത്തിനും നിന്റെ വലത്തുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്കും ഈ ദാസനെ അർഹനാക്കണമേ. ഈ ദാസന്റെ കടങ്ങളുടെ മോചനത്താൽ ഈ ദാസൻ ആനന്ദിപ്പിക്കുകയും പിഴകളുടെ ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. മഹനീയമായ നിന്റെ തേജസ്സാൽ ഈ ദാസനെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലത്തുഭാഗത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ ഈ ദാസൻ ശോഭിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണികവും അപകടപൂർണവുമായി ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളെ കരുണാപൂർവമായ നിര്യാണത്തിനും നിന്റെ ഭവനക്കാർക്കും വത്സലക്കാർക്കും ഉചിതവും നിനക്ക് പ്രീതികരവുമായ നല്ല അവസാനത്തിനും അർഹരാക്കണമേ. ഞങ്ങളിൽ ഒരുവനെ പോലെ നിന്റെ രാജ്യത്തിൽ നിന്ന് അന്യനും വേർതിരിക്കപ്പെട്ടവനുമാക്കി തീർക്കരുതേ. സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. രക്ഷയും വീണ്ടെടുപ്പും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കുമുള്ളതാകുന്നു. ജീവതനെ മൃതിയാർന്നോരെ ഉത്ഥാനം ചെയ്പോനെ. ക്ഷണവും സ്തോത്രവും മറ്റോര പ്രതിഗതരെ ജീവിപ്പിക്കാം. ലാസറിനെ കല്ലറയിന്നും ആഹ്വാനം ചെയ്തൊരു നാഥ വിശ്വാസത്തോടും മൃതി പൂണ്ടോർക്കുത്ഥാനം നൽകിയിടേണമേ. ബർഹ്മോർ മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ആത്മാവിനു വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിനക്കണച്ചതായ ഈ ധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കണമേ. മോറൻ വാലോഹാൻ കൈക്കൊള്ളുക നാഥ നിന്ദാസന്തൻ സംസ്കാരേ. ഞങ്ങളണച്ചോ ഈ പരിമളതൂപ ഇതിനാ നിൻ ശരണേ. മരണമടഞ്ഞോർക്കാശ്വാസം സ്മൃതിയോടൊപ്പം നീ നൽകിയിടണമേ. ജീവപ്രദരാജൻ മഹിമയിൽ വാനത്തീന്നു മുദിച്ചേകും മൃതരാമഖിലർക്കും ജീവൻ ഒന്നായി മൃതരെല്ലാം കബറിന്നു ധിതരായി പ്രാണൻ നൽകും നിന്നെ സ്തോത്രം ചെയ്തിടും. ബർക്കുമോ ബഹുല ബോല ബ്രോവൽ റൂഹോ കാദിശോ എൻ ഗാത്രം ഭക്ഷി ചുരലും രുതിരം പാനം ചെയ്തോനേ. ഞാൻ വെടിയാശിയോൾ എന്നാലവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായൻ ഈശൻ ചൊന്നോ. രാവചനം സ്തുത്യ മനോലം വാദാമൽവോലം ഉൽമിനമി സ്നേഹത്തോടെ തീസ്ലീബായ രക്ഷിച്ചവനായിനിയും വന്നീട്ടാദ മിരയേറ്റി മഹിമാംബരമേകും ജയവീരൻ ഈശോ നൃപനെ നാം സ്തോത്രം ചെയ് ാരാധിക്കേണം. നവ്യതയോധാനേ കരുണാബ്ദേ നൽക നിന്നിൽ നേദ്രിതരാ
സോദരരെ കാൺമിൻ കബറിൻ സംഹാരം മർത്യാഗാരത്തെ മൃത്യുഹനിക്കുന്നു ആദാമിൻ ക്ഷയമോർത്തി മൃതിയിൽ കേഴിൻ മൃതിലോകത്തിൽ പൊടിയാമീ ഉലകത്തിൽ മോഹത്തെ വിടുവിൻ കരുണാപൂർണ നിൻ സൃഷ്ടിക്കേ ഗണമേ പുതുമയുയർപ്പിങ്കൽ മൃതരുടെ ഹോമാനിൽ വന്നേറി കാൺമിൻ മൃതികൂമ്പാരംഭോ കുട്ടിൻ മാനവർദൻ ദുർഭാഗാത്രങ്ങൾ പാഴ്മൺ പാത്രങ്ങൾ ഭീകരമസ്ഥികൾ കൃമികൾ കുടികൊള്ളൂ ഇത് കണ്ടാൽ താഴ്ത്തും തലകർവിഷ്ടന്മാ നശ്വരലോകത്തെ സ്നേഹിപ്പോർവാടും പ്രിയരെ സുന്ദരരെ പാതാളം പോകിൻ സങ്കടരംഗത്തിൽ മ്ലേച്ഛതയെ കാൺമിൻ അഴകെല്ലാം പോയി ചമയങ്ങൾ പാഴായി മോദം നൽകും പരിമേളമില്ല വിടങ്ങും മാരയുമോടിക്കും ദുർഗന്ധം പാരം ചാർച്ചക്കാരനെയും നേരിടുവാൻ വയ്യ ശരണേ മൃതരാഞ്ജനക ഭ്രാതാക്കൾ സൗഭാഗ്യസ്ഥാന ശ്വാസം വംശവിധിക്കാനീ ആഗതനാകും ഉന്നതമാമേറുശലേമിൽ നിന്നടിയ മോദാകാരത്തിൽ വിമലന്മാരൊപ്പം സ്തുതി നിത്യം പാടാൻ ഭാഗ്യം നേടണം സ്വർഗപദേ മൃതരെ ജീവിപ്പിക്കണമേ നിൻ ചരണേ ജീവൻ വിരമിപ്പിച്ചോരാം സകല പരേതർക്കും മോചനമേകണമേ നിന്നോടെ വന്ദിന മതിലവർ മോദിക്കണമേ അവരഴലില്ലാതെ തേജോധാരികള മണവറയെ മോദാൽ പ്രാപിച്ചിടേണം സ്തുതികാരുണ്യത്താ സൃഷ്ടിച്ചോ ജനക സ്തോത്രം ശ്ലീബായ രക്ഷിച്ചോന്തനയ സ്തോത്രം പ്രാണദന പരിശുദ്ധാത്മാവേ ഞങ്ങളിലെപ്പോഴും മഷിഹാരക്ഷകനെ കനിവുണ്ടാകണമേ അടിയാരും മൃതരും നിന്നെ എന്നെന്നും സ്തോത്രം ചെയ്തിടും മുറിയോറാഹേ മേലൈനോ ആധാരേനാർദ്രതയാൽ നാദാ ദേവാദാസന്നേ ഗണമേ പുണ്യം നിന്മഹിമോദയനാൽ തന്നിൽ നിർത്തണമേ വളമായി വനേസലരേ പാതാളത്തിൽ വഴിയും പാർപ്പിടവും പാർത്ത നിങ്ങളെ വേർപിരിയാൻ എന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു പിന്നാലെ വന്നോൻ ദൂതൻ വീണാണെൻ മീതെ വേഗം ഞാനറിയാതെന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയ ബാന്ധവരെ കാണാനൽപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചേൻ കേട്ടില്ലൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലൻ കൈക്കൂലി ശ്രേഷ്ഠാവാം താതൻ സ്തുത്യൻ രക്ഷകനാം പുത്രൻ വന്ന്യൻ കബറിന്നും പറുദീസായിൽ ചേർക്കും റൂഹ സ്തോത്രാർഹൻ മക്കളിലപ്പൻ കൃപ ചെയ്യുവതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശരണത്താലേ നിൻ കൃപയിൽ
അടഞ്ഞൊരു ദാസന നിൻ ജീവാസരം അതുണർത്തണമേ ഖബറിനുദ്യാനത്തിനായി സോമൻ കാലസ്കുറിയേലായിരേകുന്നോ രാജാവ് ഉയരത്തിൽ നെഴുനള്ളി ജീവൻ ബ്രദരാമേവർക്കും നൽകുന്നു ഖബറുകളുള്ളിൽ നിന്ന് അവരവരോട് എഴുന്നേറ്റു ചെയ്തിടുന്നു പാറയ്ക്കുമോ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുവോ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാനങ്ങ് തേട്ട് മരിച്ചത് ഞാൻ എന്നും കാർത്ത തന്നരുളിന് മഹത്വം മുറിയോ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ സൃഷ്ടിയെ പുതുതാക്കണം വിലമാക്കണമേ കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരവിനായി നോക്കി പാർക്കുന്ന നിങ്ങളുടെ മരിച്ചവരെ പുണ്യപ്പെടുത്തണമേ വിളിച്ചുള്ള രണ്ടാമത്തെ ശുശ്രൂഷയും ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, കോവിഡിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി മാസ്ക് ധരിക്കുക, അകലം പാലിച്ച് പുറത്ത് നിൽക്കുക. പിതാവിനെ നമുക്ക് സന്തോഷത്തോടെ യാത്രയാക്കാം. ദൈവസന്നിധിയിൽ അബ്രഹാമി മടിയിൽ തമ്പുരാൻ പിതാവിനെ ചേർക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓരോ മരണവും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. സമാധാനത്തോടെ കടന്നു പോകുവാൻ അവസരം കൊടുക്കുമ്പോൾ പിതാവ് ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും ആ പിതാവിൻ്റെ നല്ല മാതൃകകൾ നമുക്ക് പിൻപറ്റുവാൻ ഇടയാവുകയും ചെയ്യുമ്പോൾ ഈ പിതാവ് എപ്പോഴും സന്തോഷിക്കുകയും ഈ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുകയും ചെയ്യും. ഇപ്പോൾ ഈ പിതാവിനെ നമുക്ക് സന്തോഷത്തോടെ യാത്രയാക്കാം. ഭവനത്തിൽ വെച്ചുള്ള അവസാന ശുശ്രൂഷ 10:30 ഭവനത്തിന് പുറത്തേക്ക് ഇറക്കി വെക്കുകയും അവിടെ വച്ച് ഭവനത്തിലെ അവസാന ശുശ്രൂഷ നടത്തപ്പെടുകയും ചെയ്യും. അതുവരെ എല്ലാവർക്കും അവിടെ ഇരിക്കാം, പ്രത്യാശാഗീതങ്ങൾ പാടുകയും വേദഭാഗങ്ങൾ വായിക്കുകയും ചെയ്യാം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കും. മൺമയമാമിയുലകിൽ കാണുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ മൺമയമാ കാണുമായ വന്മഹിമാധന സുഖങ്ങൾ സകല ജീവിതം കണ്ടു നാ ഇപ്പോഴ് കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ഡിവിഷനെ പ്രദാനം ചെയ്യുന്ന തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും നിലവിലെ ബ്ലോക്ക് മെമ്പറുമായിരിക്കുന്ന ഏറെ ബഹുമാനിയായ അമ്പിളി ടീച്ചറെ ഒരു വാക്ക് അനുശോചനം അറിയിക്കുന്നതായിരിക്കും. പ്രത്യേക ഒപ്പം തന്നെ ആരെങ്കിലും അനുശോചനം അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിലും മുന്നോട്ട് കടന്നവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഏറെ ആദരണീയരായ വൈദിക ശ്രേഷ്ഠന്മാർ, ഏറെ ബഹുമാന്യരായ മാതാപിതാക്കളെ, പ്രിയമുള്ള മധുക്കുട്ടിച്ചാൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായി കഴിയുന്ന ബന്ധുമിത്രാദികളെ, സത്യത്തിൽ മധുക്കുട്ടിച്ചാൻ്റെ മരണത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തുവാൻ പോലും അശക്തയാണ് ഞാനിന്ന്. കാരണം അത്രത്തോളം ഒരു സ്നേഹബന്ധവും കുടുംബ ബന്ധവും ഞാനുമായി പുലർത്തിയിരുന്ന ആളായിരുന്നു പ്രിയ മാധുക്കുട്ടിച്ചായൻ. ഞാൻ എബനേസർ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലം മുതൽ തന്നെ ഈ കുടുംബവുമായി വളരെയധികം നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ കൊച്ചുമക്കളെയൊക്കെ പഠിപ്പിക്കുവാനും അങ്ങനെ ഈ കുടുംബവുമായി കുടുംബത്തിലേക്ക് കടന്നു വരുവാനും പലപ്പോഴും സ്നേഹബന്ധങ്ങളൊക്കെ പങ്കുവയ്ക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പഞ്ചായത്തിൻ്റെ അധ്യക്ഷയായി ഞാൻ സ്ഥാനമേൽക്കുമ്പോൾ അന്ന് മുതൽ തന്നെ എനിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കാണുമ്പോഴൊക്കെയും തരികയും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെയും ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അത്രത്തോളം നല്ല ഒരു സ്നേഹബന്ധത്തിന് ഉടമയായിരുന്നു പ്രിയപ്പെട്ട മധുക്കുട്ടിച്ചായൻ. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ആരുടെയും ആശ്വാസ വാക്കുകൾ കൊണ്ടൊന്നും അനുശോചന വാക്കുകൾ കൊണ്ടൊന്നും ഈ കുടുംബത്തെ ബലപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നറിയാം. സർവശക്തനായ ദൈവം തന്നെ ഈ കുടുംബത്തെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ നമുക്കറിയാം മരണമെന്ന് പറയുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മളെ തേടിയെത്തുന്ന ഒരു അതിഥിയാണ്. എന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെയും ഇതിനെ കടന്നുകൂടി പോകേണ്ടുന്ന ഒരവസ്ഥയാണ് മരണം എന്നുള്ളത് ഓർത്ത് നമ്മൾക്ക് ആശ്വസിക്കാമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പറും ഈ മാത്തുക്കുട്ടി സാറിൻ്റെയും ടി പി സാറിൻ്റെയും ഒക്കെ സഹപാഠിയും കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട നേതാവായിരിക്കുന്ന ശ്രീ കെ എൻ സ്വാമിരാജനെ ഒരുപാട് അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ഏറെ ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, മാത്തുക്കുട്ടിച്ചായൻ്റെ ഭവനത്തിലുള്ള ദുഃഖാർത്ഥരായ ബന്ധുമിത്രാദികളെ, അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതിനും ഒരു നോക്ക് കാണുന്നതിനും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, മാത്തുക്കുട്ടിച്ചായൻ വേർപെട്ടുപോയി എന്ന ടി പി അപ്പോൾ തന്നെ എന്നെ വിളിച്ച് അറിയിച്ചപ്പോൾ വളരെ വേദനയോടെയാണ് ആ വാർത്ത ഞാൻ ശ്രവിച്ചത്. ഞങ്ങളൊക്കെ സഹോദരങ്ങളെ പോലെയായിരുന്നു. ഒരു വീട്ടിലല്ല താമസമെങ്കിലും അത്രയ്ക്കടുത്ത സാഹോദര്യബന്ധം കാത്തുസൂക്ഷിച്ച് ഇക്കാലം അത്രയും സഹകരിച്ച് പ്രവർത്തിച്ച ഒരു ജ്യേഷ്ഠ സഹോദരൻ. ടി പി ഞങ്ങളൊപ്പം ഒന്നിച്ച് പഠിച്ച് ആ കാലത്ത് ഒരു ജ്യേഷ്ഠനെ പോലെ ഞങ്ങൾ കരുതുകയും ഒരു അനുജനെ പോലെ തന്നെ, ടി പിയെ പോലെ തന്നെ എന്നെ കരുതുകയും ചെയ്ത ഒരു ജ്യേഷ്ഠ സഹോദരനാണ് മാത്തുക്കുട്ടിച്ചായൻ. സാഹോദര്യ സൗഹാർദ്ദ സ്നേഹപരമായ ഇടപെടിയിൽ പെരുമാറ്റം, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അവരെ സഹായിക്കുന്നതിനുള്ള സന്മനസ് എന്നുവേണ്ട ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഒരു പങ്ക് വഹിച്ചിട്ടുള്ള മാന്യദേഹമായിരുന്നു അദ്ദേഹം. മരണം നമുക്ക് ജനനം നിശ്ചയിച്ചപ്പോൾ, ജനനം തന്നപ്പോൾ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ ലോകത്തിൽ, ലോകത്തിൻ്റെ പ്രക്രിയയിൽ നടന്നു പോകുന്ന അതിനെ നമുക്ക് അംഗീകരിച്ചേ മതിയാവും. ഓരോരുത്തരുടെയും കടമകൾ പൂർണ്ണമായി നിർവഹിച്ചു പോകാൻ ചിലർക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ ഈ ലോകത്ത്. അദ്ദേഹത്തിൻ്റെ കടമ ജീവിത കടമ ഏതാണ്ട് ഒരു പരിധിവരെ പൂർണ്ണമാക്കാൻ സാധിച്ചു, സഹായിച്ചു, ദൈവം അതിനെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു മരണം നമ്മളെ ദുഃഖിപ്പിക്കുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കടമകൾ പൂർണ്ണമായി നിറവേറ്റാൻ സഹായിച്ച ദൈവത്തിനോടുള്ള നന്ദി, അതാണ് നമ്മൾ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഈ മരണം നമുക്കെല്ലാം ദുഃഖം നൽകുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് വ്യസനം ഉണ്ടാക്കുന്നുവെങ്കിലും ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകുവാനുള്ള പ്രാർത്ഥനകളിൽ മുഴുകണം. നമുക്കെല്ലാം അത് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമേ ഞാൻ ഈ തരുണത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് കുടുംബത്തിനും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആശംസകൾ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അനുശോചനം അറിയിച്ച രണ്ടു പേരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോഴും പാട്ട് പാടുന്നതായിരിക്കും. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ധനം ലാഭം കീർത്തി മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും.
ധാന്യം ധനം ലാഭം കീർത്തി ആ നഷ്ടമാകും മാന്യമിത്ര ഏഴുപത്തോയേറെയായൊൻപതു മാത്രം നീളുമായു സാധുനീ കഷ്ടത മാത്രം ഏഴുപത്രോ എൺപതു മാത്രം നീളുമായു സാധു നിനച്ചാൽ കഷ്ടത ദൈവമക്കൾ ആ സ്വന്തദേശം കേവലമീ പാരിടം നിർഭരദേശം ദൈവമക്കൾ ആ സ്വന്തദേശം കേവലമീ പാരിട വെറും പരദേശം മണ്മയമാമി ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം. അപ്പോൾ യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞു അവനെ ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം ഇടുവാൻ എത്ര ദിവസം വേണ്ടിവരും? മിസ്രായിമർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസഫ് ഫറവോന്റെ ഗൃഹക്കാരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നോട് ദയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട് എൻ്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ചോദിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പിനെന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചോദിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോൻ്റെ ഭൃത്യന്മാരും ഗോവിലധികാരികളും മിസ്രായം ദേശത്തിലെ പ്രമാണികളും യോസഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്തെ വിട്ടയച്ചു പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാനക്കരയുള്ള ഗോരന്നാദാദിലെത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. അങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. ദേശകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രയം എന്ന പേരായി. അത് യോർദാനക്കരയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്ന പോലെ പുത്രന്മാർ അവന് ചെയ്തു. അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മാമ്രയ്ക്ക് സമീപം ബ്രാഹിത്തനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായ ജന്മം വാങ്ങിയ മക്വല എന്ന നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. യോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവൻ്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രയേമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയെന്ന് യോസഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് പക്ഷേ യോസഫ് നമ്മെ ദ്വേഷിച്ചു, നാം അവനോട് ചെയ്ത സകലദോഷത്തിന് നമ്മുടെ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. ബറഖിമോർ ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസകണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസകണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ േടുമൻ രക്ഷകൻ സന്നിധോ
കാണുന്നല്ലോ സ്നേഹം സന്നിധവാനം കൂട്ടരെ കാണും സ്തുതി പാടിയിടുന്നു ആമോദത്താൽ തിങ്ങിയാശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി പാടിയിടുന്നു മുഖം കാണാൻ കൊതി സമോ ദീരു മുഖം കാണി ചവ ഉള്ള സമോ തന്മക്കളിൽ കണ്ണുനീരെല്ലാം താതെന്തൻ എന്നേക്കുമായി തുടച്ചിതല്ലോ പൊൻവീണകൾ ധരിച്ചാമോദ പൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യും പൊൻവീണകൾ ധരിച്ചാമോദ പൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യും ിന്റെ രക്തം തന്നിൽ തങ്ങേളങ്കി നന്നായി വേളു പിച്ച കൂട്ടേരിവർ കുഞ്ഞാടിന്റെ രക്തം തന്നിൽ തങ്ങേളങ്കി നന്നായി വേളു പിച്ച കൂട്ടരിവ പൂർണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്ക രതിരത്തിൻ ശക്തിയാലേ പൂർണ വിശുദ്ധരായി തീർന്ന േശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ തങ്കീരിടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയം ഗീധാരിച്ചോരിവ തങ്കീരി ഡങ്ങൾ തങ്ങൾ ശിരസിന്നെ വെണ്ണീ ലയങ്കിധാരി ചോരിവ കൈയിൽ കുരു തോലായേന്തി തവ സ്തുതി പാടിട്ടാനം ോടാർത്തിടുന്നു കയ്യിൽ കുരു തോലായേന്തിട്ടവർ
എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃതാവലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു കിടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷമായി. എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചതിനെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോൽ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകൃത്ത് എത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഈ വണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഈ വണ്ണം നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിൻ്റെ വിരോധമായ സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിനെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു.
ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിൽ മരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് വേർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനം മനുഷ്യൻ മൂലമുണ്ടായി. ആദാമെല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തനും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെ അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രയെന്നേ സ്പഷ്ടം. എന്നാൽ അവനെ സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ എനിക്ക് നിങ്ങളുടെ ആ പ്രശംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫേസോസിൽ വെച്ച് മൃഗ യുദ്ധം ചെയ്തത് വെറും മാനുഷമെന്ന് വരികിൽ എനിക്ക് എന്താ പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മിതരായി ഉണരുവീൻ. പാപം ചെയ്യാതിരിപ്പാൻ ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല കോതമ്പിൻ്റെയോ മറ്റേ വല്ലതിൻ്റെയോ വെറും മണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിൻ്റെ ഒരു ശരീരവും ഓരോ വിത്തിന് അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആത്മീകം ഭിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുമില്ലെന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിയോർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളതിനെ അദ്രവത്തെയും ഈ മർത്യമായത് അമർത്ഥത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളതിനെ അദ്രവത്തെയും
ഈ മർത്യമായത് അമർത്തയെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ പറയുമോർ. വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടാവിടെ എത്തി കർത്തനോടുകൂടെ വ്യാശമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ. ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ. ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്നു. നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി, കാലം കഴിയുന്നു. നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി, നാമത്തെ കീർത്തിപ്പാനായി, ശക്തീകരിക്കാനിന്നാത്മാവിനായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി, ശക്തീകരിക്കാനിന്നാത്മാവിനായി, യാത്ര ചെയ്യും ഞാൻ. ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. പിതാക്കളമപ്പോസ്തോലർ ദൂരവേദർശിച്ചി ഭാഗ്യദേശം, പൂർവപിതാക്കളം അപ്പോസ്തോലർ ദൂരവേദർശിച്ചി ഭാഗ്യദേശം, ആകെയാൽ ചേതമെന്തെണ്ണി ലാഭം, അന്യനെന്നെണ്ണി ലോകമാതിൽ, ആകെയാൽ ചേതമെന്തെണ്ണി ലാഭം, അന്യനെന്നെണ്ണി ലോകമാതിൽ, യാത്ര ചെയ്യും ഞാൻ. ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. അപ്പം ഞാൻ
ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണു നീർ കുടിച്ചെന്നാലും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണു നീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രേതികൂലം ആയെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രേതികൂലം ആയെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും യേശുവിലർപ്പിച്ചിട്ട് അക്കേറെ നാട്ടിൽ ഞാനെത്തിയിടുമ്പോൾ ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കേറെ നാട്ടിൽ ഞാനെത്തിയിടുമ്പോൾ ിൻ കാടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം കണ്ടിടും ഞാൻ ശുദ്ധ പാളുങ്കിൻ കാടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം കണ്ടിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ ലോകത്തിൻ കോമളത്വം വസ്തുവകകൾ തന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മീനുള്ളേറുശലം സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ള യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും എസ്കൽ പ്രവാചന്റെ പുസ്തകം 37 അധ്യായം 1-14 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരുടെ നടുവിൽ നിർത്തി. അതേ ആസ്തികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരുടെ പരമ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയും ഇരുന്നു. അവൻ എന്നോട് മനുഷ്യപുത്രായ അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിച്ചു. അതിനെ ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെക്കുറിച്ച് പ്രവേശിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ,
യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക, മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ നാല് കാറ്റുകളിൽ നിന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്ത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികളുണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് പാർപ്പിക്കും. യഹോവയാ ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ബറഹിമോർ. കണമേനിക്കൻ്റെ രക്ഷിതാവേ, നിൻ്റെ തങ്കമുഖമെൻ്റെ താതൻ രാജേ. കണമേനിക്കൻ്റെ രക്ഷിതാവേ, നിൻ്റെ തങ്കമുഖമെൻ്റെ താതൻ രാജേ. ഈ ലോക മേലോകവാസത്തിൽ ദൂരസ്ഥയായി, ലോകമായയിൽ പെട്ടുവലഞ്ഞു ഞാൻ. മേലോകവാസത്തിൽ ദൂരസ്ഥയായി, അല്പായുഷ്കാലമി ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണും നീ പോൾ. കോലമായി മൃത്യു വരും നിന്റെ കാലും കൈയും കെട്ടിക്കൊണ്ടുപോകാൻ. കാലൻ്റെ കോലമായി മൃത്യു വരും നിന്റെ കാലും കൈയും കെട്ടിക്കൊണ്ടുപോകാൻ. കണ്ണും മീഴി കണ്ണും മീഴിച്ചു ഞാൻ വീളർന്നു ഞാൻ മണ്ണോട് മണ്ണങ്ങു ചേർന്നി. കാണാമേനി കർത്താവിൽ പ്രിയമുള്ളവരെ, അന്നിരായ വൈദിക ശ്രേഷ്ഠരെ, ഭവനത്തിൽ വെച്ചുള്ള അവസാന ശുശ്രൂഷയ്ക്ക് മുമ്പ് ഭവനത്തിനുള്ളിൽ ധൂപം അർപ്പിച്ച പ്രിയപിതാവിൻ്റെ ഭൗതിക ശരീരം മുറ്റത്ത് ക്രമീകരിച്ചിരിക്കുന്ന
പന്തലിലേക്ക് ഇറക്കി വെക്കുകയും എല്ലാവർക്കും കാണുവാനുള്ള അവസരം അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ഇനിയും ആരും ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കേണ്ട. ധൂമം അർപ്പിച്ച് ഇപ്പോൾ പിതാവിൻ്റെ ഭൗതിക ശരീരം മുറ്റത്തേക്ക് ഇറക്കി വെക്കുകയാണ്. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുലിനു തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ പൂക്കുന്നിരുവയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ ശുഭഹോല പോലെ ബ്രോവൽ റൂഹോ കാതിശോമന ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസന നീ ജീവാസരമതുണർത്തണമേ കബറിനു ധ്യാനത്തിന സ്തൗമൻ കാലോസ്കുറിയലായി സോ ഉയരേകും ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതര ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി ശരീരം ഭക്ഷി തന്റെ രക്തം പാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ ജീവിപ്പാൻ മരിച്ചതു ഞാൻ എന്നും കാർത്തരളി മഹത്വം മരമതിനുയരെ കർത്താവേ കൃത്വത്തെ കൊണ്ടാടി മരേ ചോരം കൈക്കൊണ്ടേ. പ്രിയപിതാവിന്റെ ശരീരം മുറ്റത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തലിലേക്ക് ഇറക്കി വെക്കുക, അവിടെ ക്രമീകരണങ്ങൾ ചെയ്യുക എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. Thank you.
സ്വർഗം എനിക്കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹം നിറഞ്ഞേശു ചൊല്ലിട്ടുണ്ട്. നിരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, പ്രിയ പിതാവിനെ യാത്രയാക്കുവാനായി നാം എല്ലാവരും ഈ ഭവനത്തിലായിരിക്കുകയാണ്. ഓരോ മരണവും നമുക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. നാമും ഇതേപോലെ ഇതേ അവസ്ഥയിൽ ഇരിക്കി കിടക്കേണ്ടതും ദൈവസന്നദ്ധിയിൽ കണക്ക് ബോധിപ്പിക്കുവാൻ ബാധ്യസ്ഥരുമാണല്ലോ നാം എല്ലാവരും. നമുക്ക് ജീവൻ നൽകിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, അതുപോലെ ജീവിതം നൽകിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, അതുപോലെ മരണം നൽകുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായ കാലം മുതൽ നമ്മളെ അറിയുന്നവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മളോട് കൂടെയിരുന്നു. ഈ പിതാവിനോട് കൂടെയും ദൈവം കൂടെയിരുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോഴും ദൈവം സഹായിച്ചു. ഇതുവരെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്യുവാൻ ദൈവം തമ്പുരാൻ പിതാവിനോട് കൂടെയിരുന്നു. മരണത്തിലൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പൂർവീയ പിതാക്കന്മാരോട് ചേർക്കപ്പെടുവാനായി ഈ പിതാവ് യാത്രയാവുകയാണ്. പ്രത്യേകിച്ച് തേക്കതോട് സെൻറ് തോമസ് ഇടവകയ്ക്ക് ഒരു വലിയ നഷ്ടമെന്ന് തന്നെ പറയാം. ഇടവകയിലെ ഒരു സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പിതാവ് ഇടവകയ്ക്ക് ചെയ്തു തന്ന എല്ലാ നന്മകളെയും ദൈവസന്നദ്ധിയിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഈ പിതാവിൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാം. നല്ല ജീവിതം കാഴ്ചവെക്കുവാൻ ദൈവസന്നദ്ധിയിൽ കണക്ക് ബോധിപ്പിക്കുമ്പോൾ നന്മകൾ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുവാൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്ന വിളി കേൾക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകണം. ഈ മരണം മുഖേന നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. നമ്മുടെ ജീവിതം ദൈവസന്നദ്ധിയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ കളങ്കവും കുറവുകളും തെറ്റുകളും ഒക്കെ ഉണ്ടാകും. എന്നാൽ അതിൽ പശ്ചാത്താപത്തോടു കൂടി, പ്രത്യേകിച്ച് വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, അനുരഞ്ജനത്തിൻ്റെ അനുതാപത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവസന്നദ്ധിയിലേക്ക് കൂടുതൽ അടുക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ജനനവും ജീവിതവും മരണവും നൽകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്കിടയാകണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, പൗലോസ് ലീഹ പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് മുളയ്ക്കുന്നില്ല എന്ന്. ഈ പിതാവ് ഇന്ന് പുതിയ സൃഷ്ടിയാകുവാനുള്ള യാത്ര ആരംഭിക്കുകയാണ്. നിലത്ത് നാം ഒരു വിത്ത് കുഴിച്ചിടുമ്പോൾ അത് മുളച്ച് നല്ല ഫലം കായ്ക്കണമെന്നാണ് ഓരോ കർഷകൻ്റെയും ആഗ്രഹം. ഈ പിതാവ് ഇന്ന് പുതിയ വിത്തായി നിലത്ത് കുഴിച്ചിടുമ്പോൾ നല്ല വൃക്ഷമായി മക്കളിലൂടെയും കൊച്ചുമക്കളിലൂടെയും നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയാകണമെന്നും പ്രത്യേകമായി ഓർമ്മിപ്പിക്കട്ടെ. കടന്നു വന്ന വൈദിക ശ്രേഷ്ഠരെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രിയ പിതാവിൻ്റെ ആത്മാവിന് തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തേക്കതോട് സെൻറ് തോമസ് ഇടവകയുടെ അനുശോചനവും ഈ സമയം പ്രത്യേകമായി അറിയിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ള അവസാന ശുശ്രൂഷ, മൂന്നാമത്തെ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുന്നു. വന്നിരായ വൈദിക ശ്രേഷ്ഠരെ വളരെ സന്തോഷത്തോടു കൂടി യാത്രയാക്കുന്നു. തമ്പുരാൻ കുടുംബാംഗങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ശുശ്രൂഷകൾ ആരംഭിക്കും. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിനു വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഈ ദാസനെ സംരക്ഷിച്ച്
നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്നു ചേരുവാനും നിന്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് എന്നേക്കും വസിക്കുവാനും ഈ ദാസന് സംഗതിയാക്കണമേ. ഓ ശുഭപുകുലശുബാലോൽമീ സംരക്ഷകനാം നാദേവാലേ ലൂയോ ഹാലേ ലുയ്യാരാവും പകലും തിരുമുമ്പിൽ കേണേ പൂകട്ടൻ പ്രാർത്ഥന നിൻ സവിതം ഹാലേ ലൂയോ ഹാലേ ലൂയ ശ്രദ്ധിച്ചിടണമൻ യാജനയെ തിന്മയെ മോഹിച്ചെന്നാത്മം ഹാലേലൂയോ ഹാലേ ലുയ്യാ എന്നുയർ പാതാളം പോകി ഉഴിയിൽപ്പെട്ടോരെ പോലായേൻ ഹാലേ ലൂയോ ഹാലേ ലൂയ്യാ തുണയറ്റോരോട് തേഞ്ഞ ഹൃദയാർന്നോരെ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിന്നാളിൽ ഉൾക്കൊണ്ടോരുയിരും തിരുമേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായിരിക്കുന്ന കർത്താവിന് സ്തുതി. തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോട്ടിരിക്കുന്ന ആ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് നിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപ്യന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാനും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഇവരിലും നിറവേറണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോഷോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പൗലോസ് എഴുതി മൃതി മശിഹായിൽ പ്രാപിച്ചോരെ മരണം ബാധിക്കില്ലെന്നേവം മശിഹാനിദ്രാവശരായോർ വീണ്ടും മൃതിയേൽക്കില്ലെന്നുൾ ഘോഷിച്ച ശാസ്ത്രീ മുറിവാനും മഹാകാരുണ്യവാനും ദയാലുവായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ
നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം അവിടുന്ന് കൈക്കൊണ്ട് സ്വർഗീയ ഓർസ്ലേമിൽ മോഹനീയ വാസ്തലങ്ങളിൽ ഈ പിതാവിനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുസന്നിധിയിലുള്ള മോപുര സന്നിധിക്കും ഈ പിതാവിനെ അർഹനാക്കുകയും ചെയ്യണമേ. ഓറൻവാലോഹാലവൽമേ നുകരും നോനു കടും കൈപ്പാണി മരണകാസ വരിക ജവം പോകാമുടയോ നിന്നെ ആരായും നിന്നാത്മാവോ ദാദൂതൻ ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം. ശോഭിക്കും നാളിൽ നിർത്തണമേ വലമായിവനേ. ഹൃദയാൽ നാഥാദേവ ദാസനേ ഗണമേ പുണ്യം നിന്മഹിമോർത്തണമേ വലമാ. ഹരേ
Thank you.
ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ
ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടപ്പെട്ട് നിൽക്കാതെ കണ്ടിട്ട് പോകാനേ കഴിയുന്നവരെ പിടിച്ചു പോവുകയും നിൽക്കണമെന്ന് പറയുന്ന ഉദാഹരണത്തെ ഇവിടെ ഉടമയോഗത്തിന് വേണ്ടി ജോസഫ് ദൂഹനായത്തിൽ ശ്രേഷ്ഠവും മനുഷ്യരവുമായി ലോകത്തിലേക്ക് എങ്ങനെ കർത്താവ് ഇരു ലോകം
Thank you.
Thank you.
ഈ ദൈവദാവിന്റെ കരവാടിൽ കർത്താവേ
ഒരു
ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ഒരുമിച്ച് കാണാമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടെയാണ് നാം യാത്രയായിരിക്കുന്നത്. ഇവിടെ വാങ്ങിപ്പോകുന്ന ഓരോരുത്തരെയും ആ ഒരു വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെയാണ് എന്തെങ്കിലും യാത്രയായിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാങ്ങിപ്പോകുന്നവർ ദൈവസന്നിധിയിലാണ് എന്നുള്ളതിന് യാതൊരു സംശയവും. ഒരുപാട് പുസ്തകം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധനായ ഓരോശ്രീക്കായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോശ്രീലേഖനം വായിക്കുമ്പോൾ മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തോട് മറയപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ ജീവൻ മറയപ്പെടുന്നത് ക്രിസ്തുവിലാണ്. എവിടെ നിന്ന് കടന്നു വന്നതോ അവിടേക്ക് തന്നെ തിരികെ ചേരുന്ന ഒരു വലിയ അനുഭവം. വെളിപാട് പുസ്തകത്തിൽ ഒരു വലിയ സമൂഹത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വെള്ളവസ്ത്രം ധരിച്ച് കയ്യിൽ ഗുരുതോലയം വെച്ച് നിൽക്കുന്ന ഒരു വലിയ രക്ഷിത സമൂഹത്തെ നാം കാണുന്നുണ്ട്. ഇവരെവിടെ നിന്ന് വന്നവരെന്ന് ചോദിക്കുമ്പോൾ വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, അങ്ങനെ ഒരു വലിയ കൂട്ടമാണ് ഇവിടെ ആയിരിക്കുന്നത്. ആ കൂട്ടത്തിലേക്കാണ് ഈ പ്രിയപിതാവും ചേർക്കപ്പെടുന്നത്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ നമ്മുടെ വാങ്ങിപ്പോയ ആദം മുതൽ ഇന്നയോളം വാങ്ങിപ്പോയ നമ്മുടെ പൂർവീക പിതാക്കന്മാർ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നിരന്തരമായി ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്തിട്ട് വസിക്കുന്ന ആ മനാർമാരുടെ വൃന്ദങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവത്തിലേക്കാണ് ഈ പ്രിയപിതാവ് കടന്നുപോയിരിക്കുന്നത് എന്ന ഒരു വലിയ പ്രത്യാശയാണ് നമ്മെ ധരിക്കേണ്ടത്. ആ ഒരു പ്രത്യാശയോടുകൂടി ഈ പ്രിയപിതാവിനെ യാത്രയിൽ വന്നിട്ടുണ്ടെന്നും എല്ലാവർക്കും ഇടയാക്കണം. മാനുഷികമായ ഈ ലോക ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ഒക്കെ വന്നു പോവുക സ്വാഭാവികമാണ്. തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവമേ, മനസ്സുകളോ മനസ്സുകൂടാതെയോ അറിവോടോ അറിവുകൂടാതെയോ ഈ പ്രിയപിതാവിൽ നിന്ന് വന്നുപോയ കുറവുകളെയൊക്കെ തമ്പുരാനോട് ക്ഷമിച്ചു. അബ്രഹാമിൻ ഭവനങ്ങളിൽ പൂർവിക പിതാക്കന്മാരോട് ചേർന്ന ഒരു വിശ്രമ സ്ഥലം ഈ പ്രിയപിതാവിന് ഒരുക്കണമേ എന്നൊരു പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈ പ്രിയപിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ ഓർമ്മിക്കുന്നു. നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയിൽ തുടർന്നുള്ള പ്രാർത്ഥനകളിൽ ഓർക്കണം, പരസ്പരമുള്ളൊരു പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ ഇനിയും മുന്നേറുവാൻ ഇവിടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഓർമ്മിക്കുവാനായിട്ടുള്ളത് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ആത്മീയ ജീവിതത്തിന്റെ അനുഭവം പൗരസ്ത്യ ആരാധനയുടെ അനുഭവത്തിലൂടെ ആ ഒരു ആരാധന സംസർഗത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ നാളുകൾ മുൻപോട്ട് പോകുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ വാങ്ങിപ്പോയവരും ജീവനുള്ളവരും ഒന്നു ചേർന്ന് ആരാധന സംസർഗത്തിലൂടെ പ്രാർത്ഥന അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുന്ന ശ്രേഷ്ഠമായ ഒരു അനുഭവം. ആ ഒരു അനുഭവത്തിൽ ഈ പ്രിയപിതാവിനെയും തുടർന്നുള്ള നമ്മുടെ ഓരോ പ്രാർത്ഥനയുടെ അനുഭവത്തിലും ഓരോ വിശുദ്ധ ബലിയിലും ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള കടമയും കർത്തവ്യവും പ്രിയ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. ആ ഒരു ആരാധന സംസർഗത്തിൽ പ്രാർത്ഥന അനുഭവത്തിൽ ഈ പ്രിയപിതാവ് എന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കുവാൻ തോന്നാൻ ഇടയാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണത, ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ആ ശ്രേഷ്ഠമായ അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് കൈവരികയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രിയപിതാവ് നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ ഭൗതികമായ അനുഭവത്തിൽ അല്പനിമിഷം കൂടി കഴിയുമ്പോൾ ഇനി നമ്മുടെ ഈ പ്രിയപിതാവിനെ കാണുവാനോ നേരിട്ട് സംസാരിക്കുവാനോ ഒന്നും കഴിയുകയില്ല. പക്ഷെങ്കിൽ അതിനുമപ്പുറത്തേക്കുള്ള ഒരു ആത്മീയ ബന്ധത്തിലേക്ക് മാറിക്കഴിയുന്നു. ആളുകളുടെ ജീവിതാനുഭവങ്ങളിൽ വേദനകളുടെയും പ്രയാസങ്ങളുടെയും രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും അനുഭവത്തിലൂടെ ഒക്കെ കടന്നു. ഇനി മുതൽ വേദനകളും പ്രയാസങ്ങളും നെടുവെപ്പുകളും വിശപ്പും ദാഹവും ഒന്നുമില്ലാത്ത ആ സ്വർഗരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് ഈ പ്രിയപിതാവ് ചേർക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രത്യാശയോടെ ഈ പ്രിയപിതാവിനെ നമുക്ക് യാത്രയയക്കാം. ഇമ്പവരുടെ പ്രതീക്ഷയിൽ ദൈവനമ്പുരാൻ ആശ്വാസം നൽകട്ടെ. ദുഃഖാതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവനമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീറ്റുന്ന വേദനയെയും കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും തമ്പുരാൻ തുടച്ചു നീക്കി സ്വർഗീയമായ തന്റെ സമാധാനത്താൽ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മന്ദിരായ വൈദിക ശ്രേഷ്ഠരുടെയും മന്ദിരായ അഭാഷകയും എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും പേരിലുള്ള എല്ലാ പ്രാർത്ഥന ആശംസകളും നൽകുന്നുണ്ട്. ദൈവം എല്ലാവരുടെയും ദേവാലയത്തിലെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കണ്ടിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരു വാക്ക് നന്ദി അറിയിക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. രാവിലെ
ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാരണം വഹിക്കുന്ന ബഹുമാനപ്പെട്ട യാക്കോബ് കുറുമ്പാച്ചൻ, അതുപോലെ തന്നെ വയം ശമ്മേളിച്ച് ഇടവകയുടെ മുഖ്യകാരിയായിരിക്കുന്ന മത്തി തോമസ് അച്ഛൻ, കുടുംബാംഗം കൂടിയായിരിക്കുന്ന ദീപകി സേവിയച്ചൻ, ഇടവകയുടെ വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോഹനച്ഛൻ, എല്ലാവരോടും ഉണ്ടാകുന്ന ഈ സ്നേഹി അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഭവനത്തിലും ദേവാലയത്തിലുമായിട്ട് അനുശോചനം അറിയിക്കുകയും ചെയ്ത എല്ലാ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരോടും അതിന്റെ പ്രവർത്തകരോടും ഉണ്ടാകുന്ന ഈ സ്നേഹം ഒറ്റവാക്കുന്നു. അയൽവാസികളായിട്ടും സമീപ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി സ്നേഹം ഒറ്റ വാക്കുന്ന അറിയിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോട് കൂടി ഓർക്കുകയും ഭവനത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യും. ഇവരെ അയച്ചു കൊടുക്കണമേ.
Thank you.
ആദ്യം ആ തലയിലെ കുറ്റി യഥാർത്ഥ ആദ്യം തലയിലെ അവനിട്ട് അവിടെ തിളക്കിട്ടോ നില്ല 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 താഴത്തെ ഇടാൻ വരട്ടെ നിങ്ങൾ എന്തിനാ ഞാൻ സ്വന്ത ദേശ
നാശം കൂടാതെ ഐശ്വര്യപൂർണമായ
ഒത്തിരി അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. തരും യാതൊരു സംശയമില്ല.
നാം ചെയ്യുന്നതിലെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് പ്രതിഫലം നൽകും. നാം അലക്കത്തിന്റെ അളവ് നാം നമുക്ക് തിരിച്ചു വിളിച്ചു നല്ലത് നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാം. എല്ലാവരും ഈ കുടുംബത്തിന് സർവശക്തനായ ദൈവത്തെ വിചാരിച്ച് ചൊരിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാടുള്ള അനുശോചനവും ദുഃഖവും ഈ സമയത്ത് ഞാനായിരിക്കുന്ന അങ്ങാടിക്കലവും മാർഗികവും സ്നേഹം വൃദ്ധസദനത്തിന്റെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തമ്പുരാസായി പ്രിയപ്പെട്ട പിതാവിനെ ആശ്വസിപ്പിക്കട്ടെ വിശ്രമിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തമ്പുരാട്ട് അവസരം തന്ന പ്രിയായ ജോബിനച്ചനോടുള്ള സ്നേഹാലയങ്ങളിൽ അറിയിച്ചു. ഒരു മനുഷ്യന്റെ പ്രോത്സാഹനം മനുഷ്യ
ഒരു പുതിയ സൃഷ്ടിയായി പിതാവ് മാറ്റപ്പെടുകയും അതുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷകളെ പറയുന്നത് സംസ്കാര ശുശ്രൂഷ എന്ന് പറയുന്നത്. സംസ്കരിക്കുക എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയെ രൂപപ്പെടുത്തിയെടുക്കുക, അതുകൊണ്ടാണ് സ്വർണ്ണം വെള്ളിയൊക്കെ സംസ്കരിക്കുക എന്ന് പറയുന്നത്. ഈ പിതാവ് സംസ്കരിച്ച് ദൈവത്തോട് പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുകയും പ്രത്യാശയാണ് നമ്മൾ അഭിപ്രായം. പ്രത്യേകിച്ച് ഇവിടെ മക്കൾ മൂന്നുപേര് ദേവാലയത്തിന് വളരെ വേണ്ടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഗോളിശാല കുടുംബമൊക്കെ ഇതുപോലുള്ള ദേവാലയങ്ങളും ജോലി ചെയ്യുന്ന മക്കളുമൊക്കെ ഇടവരിൽ വളരെ ശ്രീധർമ്മമായി സേവനം ചെയ്ത് പ്രിയപ്പെട്ടവരാണ്. എല്ലാവരുടെയും സ്നേഹവും കരുതലും നന്ദിപൂർവ്വം ഈ സമയമാണ്. പ്രത്യേകിച്ച് ഭവനത്തിന്റെ നാളെ ഞാൻ കുറച്ച് നാളെയാണ് ഈ ദേവാലയത്തിന്റെ ചുമതലകളിൽ വന്നത്. പല പ്രാവശ്യം ആ ഭവനത്തിൽ പോകുമ്പോൾ തന്നെയായി വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും എപ്പോൾ ചെന്നാലും പ്രാർത്ഥിക്കണമെന്നും അതുപോലെ കുടിക്കുവാനും കഴിക്കുവാനും എന്താവശ്യം ഉണ്ടെങ്കിലും നൽകുവാനുമുള്ള ആ ഒരു കരുതൽ എപ്പോഴും നന്ദി പോകുന്നു. ഈ പിതാവിന് ശാരീരികമായ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ കാലത്ത് ആ പിതാവിന് ആവശ്യമായ എല്ലാ ശുശ്രൂഷകളും പ്രത്യേകിച്ച് സമാപനം ചെയ്യുകയുണ്ടായി. നന്ദി പോലും ഈ സമയമാണ് മക്കൾക്കൊക്കെ അതൊരു നല്ല മാതൃകയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ല പാഠങ്ങൾക്കും നല്ല ജീവിതം നയിച്ച ഈ പ്രിയപിതാവിനെ നമുക്ക് സന്തോഷത്തോടെ യാത്രയാക്കി സെന്റ് തോമസ് കമ്മിറ്റിയുടെ അനുശോചനം സ്നേഹവും ഈ സമയം പ്രഭാവങ്ങളെ അറിയിക്കുന്നു. ഈ പിതാവ് ദേവാലയത്തിൽ ചേർന്ന എല്ലാ നന്മകളെയും സേവനങ്ങളെ ഓർത്തപ്പോൾ ഇടവകയുടെ ട്രസ്റ്റീസ് സെക്രട്ടറി ചേർന്ന് ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും. അതുപോലെ ഈ പിതാവിന്റെ കൊച്ചുമക്കൾ സട്ട സ്കൂളിലെ സജീവമായ പ്രവർത്തകരാണ്. സട്ട സ്കൂൾ പഠിക്കുന്നത് അതുപോലെ അവരുടെ കലാകായിക പ്രവർത്തനങ്ങളൊക്കെ ദേവാലയത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. സട്ട സ്കൂളിന് വേണ്ടി മാസം ഇപ്പോൾ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും. ദേവാലയത്തിന്റെ ചുമതല അവസാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കടന്നു വന്ന വൈദിക സുരക്ഷ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തട്ടിത്തോട അറിയിച്ചിട്ടുണ്ട് പ്രഭാഷണയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ീരവാരി വിശ്വാസക്കപ്പലില്ല